ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ഒരു വീഡിയോ ആണ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ. സോ അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, മോർ ദാൻ 10 ഐ തിങ്ക് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോഴെനിക്ക് വരുന്ന ഒരു റിക്വസ്റ്റ് ആണ്, പ്ലീസ് ഡു എ ഡീറ്റെയിൽഡ് വീഡിയോ ഓഫ് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ആൻഡ് ഐ ഡോണ്ട് നോ ദി എക്സാക്ട് വേ ഓഫ് മേക്കപ്പ്, എങ്കിലും ഞാൻ ചെയ്യുന്ന എങ്ങനെയാണോ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നു. ഓക്കെ, തുടങ്ങാം. ഞാൻ ആക്ച്വലി എൻ്റെ എനിക്ക് എന്തൊക്കെയാ ഉള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നില്ല, അത്ര അധികം യൂസ് ചെയ്യാറില്ല. കാരണം എന്തെങ്കിലും മാരേജ് ഫംഗ്ഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് അത്ര യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ മേക്കപ്പ് ബ്രഷ്, മേക്കപ്പ് ബോക്സ് ആണ്. ഓക്കെ, ഞാൻ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയാൻ വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോകും, അതെനിക്കുള്ളൊരു സംഭവം. ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ മേക്കപ്പ് ബോക്സ് ആണ്, ദെൻ ഇതും എൻ്റെ മേക്കപ്പ്. അയ്യോ ഇല്ല, തെറ്റിപ്പോയി, ഇതിൻ്റെ ബ്രഷിൻ്റെ ബോക്സാണ്, ഞാൻ അത് തെറ്റിപ്പോയി. ഓക്കെ, ഇതെൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഇരിക്കുന്നത് ബോക്സ്. ഓ, ഐ തിങ്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ ഷോർട്സിലൊക്കെ, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേസിൽ ഇങ്ങനെ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇതേ കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് സ്പോട്സ് ഒക്കെ ഉണ്ട്. ഒരു സിമ്പിൾ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്, വേറൊന്നുമില്ല, എനിക്ക് അത്രയ്ക്ക് പുറത്തൊന്നും പോകാനില്ല, ഞാൻ വെറുതെ വീട്ടിലിരുന്നു കെട്ടടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ പോകുന്നത് കളർ കറക്റ്റർ. വെർ ഇസ് ദ കളർ കറക്റ്റർ? അയ്യോ, എൻ്റെ കളർ കറക്റ്റർ കാണാനില്ല, ഞാൻ പോയി എടുത്തിട്ട് വരാം. ആൻഡ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യുന്നത് ഐ തിങ്ക് ജസ്റ്റ് 4 പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ്. അതായത് കൺസീലർ, കളർ കറക്റ്റർ, ദെൻ ലിപ്സ്റ്റിക്, ലിപ് ലൈനർ, പിന്നെന്താ മസ്കാര, ഐ ഷാഡോ. 5 പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് എൻ്റെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെറ്റ് റെഡി. ഓറഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്, അപ്പോൾ അവിടെ എല്ലാം നല്ല ഓറഞ്ച് കളറായിട്ടിരിക്കും, അതൊരു പ്രത്യേകതയാണ്. കളർ കറക്റ്റർ എല്ലാ സൈഡിലും എൻ്റെ ഡാർക്ക് സ്പോട്സ് ഉണ്ടായിരുന്ന സൈഡിലൊക്കെ ആക്കി കഴിഞ്ഞു, പക്ഷെ എങ്കിലും മാറില്ല, കാരണം പിമ്പിൾസ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു, എനിക്കറിയില്ല എന്താന്ന്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കൺസീലർ ഷാലറ്റിൽബ്രിയുടെ മീഡിയം 8 എന്ന് പറയുന്ന ഷെയ്ഡാണ്. എനിക്ക് ഡാർക്കായിട്ടുള്ള ഡാർക്കർ ഏരിയാസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ ഫസ്റ്റിലെ പറഞ്ഞു, എനിക്കറിയില്ല എങ്ങനെയാണ് കറക്റ്റ് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന്, ബട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു. ഐ ഷാഡോ നമുക്ക് യൂസ് ചെയ്യാം. ഇതും ഷാലറ്റിൽബ്രിയുടെ ആണ്, ഷാലറ്റിൽബ്രിയുടെ ഒരു ഒലീവ് ദെൻ ഒരു ഗോൾഡ് ഷെയ്ഡൊക്കെ വരുന്നൊരു. അയ്യോ, എന്നെ ഇതിൽ കാണാൻ പറ്റുന്നു അല്ലേ. ഓക്കെ, ഇന്നത്തെ ഗെറ്റ് റെഡി വീഡിയോയിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് മാത്രം ആഡ് ചെയ്യാൻ മറന്നുപോയി, ഐലൈനറും കൂടിയുണ്ട്, വരച്ചിട്ട് വരാം. ഞാൻ റീസെൻ്റ്ലി അമലയുടെ അടുത്ത് നിന്ന് കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ്, കണ്ണിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും, അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാം. മുകളിൽ മാത്രമേ, ഐ മീൻ മുകളിൽ മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ, കാണാൻ പറ്റത്തില്ല, അതാ പ്രത്യേകത. മീൻസ് എനിക്ക് പുരികം ആൻഡ് ഐ ലാഷസ് ഒക്കെ ഭയങ്കര ലൈറ്റ് കളേഴ്സാണ്, കുറവാ. പുരികം ഇല്ലെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക, അതിനെ ബ്രഷ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കാം. പറയുന്നത് ലിപ് ലൈനറാണ്, ലിപ് ലൈനർ വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെ ഞാൻ അമലയുടെ അടുത്ത് നിന്ന് പോയി ലിപ്സ്റ്റിക് ആൻഡ് ലിപ് ഗ്ലോസ് എടുത്തിട്ട് വരാം. ഫസ്റ്റ് ഒരു റെഡ് ഷെയ്ഡ് ഇട്ടിട്ട്, ഇതും ഷാലറ്റിൽബ്രിയുടെ തന്നെയാണ്, ഫസ്റ്റ് ഒരു റെഡ് ഷെയ്ഡ് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ലിപ് ഗ്ലോസ് മിക്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ലൈറ്റ് ആക്കാനായിട്ട് ഇത് ബോബി ബ്രൗണിൻ്റെ ഒരു ലിപ് ഗ്ലോസ് യൂസ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ് ഗ്ലോസ്. എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? അപ്പോ
ട്രാൻ ബ്യൂട്ടിയുടെ ബ്ലഷ് ഇട്ട് കൊടുക്കാം. അയ്യോ ഇപ്പൊ ഞാന് ഐ ഷാഡോ ഒക്കെ ഇട്ട് കൊടുത്തന്നെ. കണ്ടില്ലേ, ബ്രഷ് എടുത്തിട്ട് ഞാൻ കൈവശം ഇട്ട് കൊടുത്തു, കുറച്ച് ടിൻറ് കൂടുതലതിന്. നന്നായിട്ടില്ലേ? യാ, സോ ഫൈനലി ഇതാണ് എൻ്റെ ലുക്ക്. ഇന്ന് വളരെ കുറച്ച് എന്താ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താണ് എൻ്റെ കെട്ടടി എടുത്തേക്കുന്നത്, ബിക്കോസ് ഞാൻ പുറത്തൊന്നും പോകുന്നില്ല, ഒരു റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ആ ഒബിയസ്ലി ഞാനൊരു റീൽ ഷൂട്ട് ചെയ്യും, കാരണം ഞാൻ ഇത്രയൊക്കെ റെഡി ആയില്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മേക്കപ്പ് വീഡിയോ ഇന്നത്തെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് നിങ്ങൾക്കെന്നുള്ളത് അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനതൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു, ബൈ.